അസ്സലാമു അലൈക്കും, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്സിന്റെ റെസിപ്പി തന്നെയാണ്. ബ്രെഡ് വെച്ചിട്ടാണ് ഈ ഐറ്റം ഉണ്ടാക്കുന്നത്. ബ്രെഡ് പോക്കറ്റ് ഒക്കെ പോലെ തന്നെയാണ്, അതിന് എക്സ്ട്രാ ഒരു ടൈ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ചില്ലി ചിക്കൻ അകത്ത് ഫില്ലിംഗ് ആയി വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ചില്ലി ചിക്കൻ ടൈ പോക്കറ്റ് എന്നാണ് ഇതിന്റെ പേര്. പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട, ബ്രെഡ് പോക്കറ്റ് ഒക്കെ പോലെ തന്നെയാണ്, ചെറിയൊരു മാറ്റം വരുത്തിയെന്നേ ഉള്ളൂ. ഇതുപോലെ എക്സ്ട്രാ ഒരു ടൈ പോലെ വെച്ച് കൊടുത്തിട്ട് ആക്കിയതാണ്. കാണാൻ തന്നെ നല്ലൊരു സ്റ്റൈൽ ആൻഡ് സ്നാക്സ് ആണ്, അതുപോലെ തന്നെ നല്ല രുചിയുമാണ് ഇതിന്. ഇതിനായി ആദ്യം തന്നെ ചില്ലി ചിക്കൻ ഉണ്ടാക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 സവാള ചെറിയ സ്ക്വയർ പീസസ് ആയി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം അതുപോലെ കട്ട് ചെയ്ത കാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുക. 1 അരക്കപ്പോളം ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത 200 ഗ്രാം ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് പുതിനയില കൂടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൽ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ചില്ലി ചിക്കൻ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി പോക്കറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ബ്രെഡ് റെഡിയാക്കി എടുക്കാം. ഞാനിതിൻ്റെ സൈഡൊക്കെ കളഞ്ഞിട്ടുണ്ട്, കളയണമെന്നൊന്നും ഇല്ല. അത് 2 ബ്രെഡ് ഒന്നിച്ച് വെച്ചിട്ട് ഒരു ഷേപ്പ് വെച്ച് കട്ട് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ബ്രെഡൊക്കെ തന്നെ ഇങ്ങനെ 2 ആയി വെച്ച് റൗണ്ട് ഷേപ്പായി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനായി എഗ് ബാറ്റർ തയ്യാറാക്കണം. 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ഇട്ട് നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇത് കട്ട് ചെയ്തെടുത്ത ഈ 2 ബ്രെഡ് ഒന്നിച്ച് പിടിച്ച് മുട്ടയിലേക്ക് മുക്കി കൊടുക്കണം. ഈ സൈഡൊക്കെ കളഞ്ഞത് വെച്ചിട്ട് തന്നെ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കണം. മുട്ടയിലേക്ക് മുക്കി കൊടുത്ത ഈ ബ്രെഡ് ബ്രെഡ് ക്രംസിലേക്ക് പൊതിഞ്ഞു കൊടുക്കാം. നന്നായി പൊതിഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ ഓയിലിലേക്ക് ഇടുമ്പോൾ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ എല്ലാ ബ്രെഡും മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇവ ഓരോന്നും ചൂടായ എണ്ണയിലിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല മൊരിഞ്ഞ കളറാക്കി എടുക്കണം. നല്ല മൊരിഞ്ഞ ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫില്ലിംഗ് നിറച്ചു കൊടുക്കാം. എല്ലാവരും തന്നെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണിത്. ഇനി ഇത് നടുവിലെ കൂടി 2 ഭാഗമായി കട്ട് ചെയ്തെടുക്കാം. ദാ ഇതുപോലെ 2 പോക്കറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ കട്ട് ചെയ്ത എല്ലാത്തിലും ഫില്ലിംഗ് നിറച്ചു കൊടുക്കണം.
നമ്മൾ ഉണ്ടാക്കിയ ഈ ചില്ലി ചിക്കനിലേക്ക് ഒരു അരക്കപ്പോളം മയോണൈസും 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഫില്ലിങ് ഓരോ ബ്രെഡിലേക്കും നിറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് ഒരു പുതിന ഇല കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബ്രെഡ് പോക്കറ്റ് പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ടൈ പോക്കറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ആ ബ്രെഡ് മേലെ സെന്ററിൽ നിന്നല്ല മേലെ നിന്നൊന്ന് ഒരു കട്ടാക്കി കൊടുക്കാം. എല്ലാവരും തന്നെ ഇത് ഉണ്ടാക്കി നോക്കണം. വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. ഗസ്റ്റ് ഒക്കെ വന്നാല് നമുക്ക് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റിയ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കൂടാതെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.